അപ്പൊ നമുക്ക് ആ കാഴ്ചയിലേക്ക് പോയാലോ. അതിന് മുമ്പ് എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എപ്പോഴും ഞാൻ പുതിയ ആളുകളോടാണ് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പൊ നമ്മൾക്ക് കിച്ചണിലോട്ട് പോയാലോ. വരൂ. അപ്പൊ ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു 5 ബ്രെഡാണ്. 5 ബ്രെഡിന്റെ പീസുകൾ കണ്ടില്ലേ. ഇത് നമ്മൾക്ക് ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. ഈ പ്ലേറ്റിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഓരോ ബ്രെഡ് ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. കണ്ട നല്ല പോലെ ഇങ്ങനെ പിഴിഞ്ഞിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ അടുത്ത ബ്രെഡും ഞാൻ ഇങ്ങനെ ഓരോ ബ്രെഡ് ഇങ്ങനെ പിഴിഞ്ഞെടുക്കട്ടെ. വെള്ളത്തിലിട്ടിട്ട് നമുക്ക് നല്ല പോലെ പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് വേണം ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ബ്രെഡും കൂടി നല്ല പോലെ ഞാൻ പിഴിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനിയിപ്പോ ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് അല്ലേ ലാസ്റ്റാണ്. അപ്പൊ ഞാനിവിടെ 2 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ബ്രെഡിലോട്ട് ഈ മുട്ട ഇങ്ങനെ ഉരച്ചരച്ച് നമ്മൾ പൊടിച്ചിട്ടല്ല ഇടണത്, ഇങ്ങനെ ഉരച്ചിട്ട് ഇതിങ്ങനെ ഇട്ടു കൊടുക്കണം. ഇതിലോട്ട് ഞാനൊരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചിയും കൂടി പേസ്റ്റാക്കി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു ചെറിയ സവാള കൊത്തിയരിഞ്ഞത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എരിവൊക്കെ ഓരോരുത്തരുടെ പാകത്തിനാണ്. ഞാനൊരു വലിയ പച്ചമുളകാണ് അതും ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇതിലോട്ട് ഇട്ടിട്ട് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള പൊടിയുപ്പ്. ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കട്ട്ലേറ്റാണ്. പിന്നെ വേണ്ടത് ഇതേ, ഞാൻ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങ് നല്ല പോലെ വേവിച്ചിട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങ് ഇല്ലാന്ന് വെച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട, ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം, നിർബന്ധമില്ല ഉരുളക്കിഴങ്ങ് ഇതിനോട്. പിന്നെ വേണ്ടത് നമ്മൾക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാല പൊടി അല്ലെങ്കിൽ പെരിഞ്ചീരകത്തിന്റെ പൊടി ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില തന്നെ ഇട്ട് കൊടുക്കണം. മല്ലിയിലയാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് കൂട്ടി കുഴച്ചെടുക്കണം. ഇത് നല്ല പോലെ കുഴച്ചിട്ട് ഈ സവാളയും അതേപോലെ തന്നെ ഇഞ്ചിയുടെ പേസ്റ്റും എല്ലാം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം നല്ല പോലെ ഇതിനോട് ഇതിങ്ങനെ നമുക്ക് നല്ല കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ആ പരുവത്തിൽ ആക്കിയെടുക്കണം. സാധാരണ ഞാൻ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന രീതിയിലല്ല ഞാൻ ഇത് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണണം. വിചാരിക്കുക അയ്യോ ഇതിപ്പോ ഞങ്ങൾക്ക് അറിയാം ഇങ്ങനെയല്ലേ, നല്ല ആ രീതിയിലല്ല കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത്. അപ്പൊ ഇതിവിടെ എല്ലാം കുഴച്ചുകൂടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിന് ലേശം ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ലേശം വെള്ളമൊഴിക്കുക, ഒത്തിരി വെള്ളമൊഴിക്കണ്ട. എന്നിട്ട് ഇതൊന്ന് കലക്കിയിട്ട് ഇതിലോട്ട് ഇതിങ്ങനായി വന്നപ്പോൾ ഇതിലോട്ട് നമ്മൾക്കൊരു ഒരു മുട്ട ഞാൻ പൊട്ടിച്ചിട്ട് മുട്ടയിലോട്ട് പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് കലക്കിയെടുക്കണം. അപ്പം ഇതൊന്ന് കലക്കിയെടുക്കട്ടെ. അപ്പൊ അതെ ഒരു ലേശം കൂടി വെള്ളം വേണം, കലക്കിയപ്പോൾ വെള്ളം കുറച്ച് പോരായുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളുടെ ഇവിടെ ബാറ്ററിവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിങ്ങനെ ഇതിൽ മുക്കിയിട്ട് വേണം നമ്മൾ പിന്നെ
വേറെ രീതിയിൽ ചെയ്യാൻ കേട്ടോ. അപ്പൊ ഇന്നത്തെ കട്ട്ലേറ്റ് ഒരു വെറൈറ്റി കട്ട്ലേറ്റ് ആണ്. അപ്പൊ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. പെമ്പിള്ളേർ പഠിക്കാത്ത പെമ്പിള്ളേർ ഇതറിയാത്ത പെമ്പിള്ളേരുണ്ടെങ്കിൽ ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചുതരാം. അപ്പൊ നമ്മളുടെ കട്ട്ലേറ്റിന്റെ ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കട്ട്ലേറ്റിന്റെ ഇതിൽ നിന്ന് നമ്മൾ കോരെ ഉരുളകൾ ഇങ്ങനെ എടുത്തിട്ട് വലിപ്പമൊക്കെ ഓരോരുത്തരുടെ കണക്കിനെടുത്താൽ മതി. അപ്പൊ ഞാൻ എന്റെ കണക്കിനുള്ളൊരു കട്ട്ലേറ്റിന്റെ ഒരു ഇതിങ്ങനെ എടുത്തിട്ട് ഞാൻ റൗണ്ട് ഷേപ്പിലാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ വലിപ്പം ഇതൊക്കെ നിങ്ങളുടെ അളവിലെടുത്തോ, ഇനി വട്ടം കൂട്ടണമെങ്കിൽ വട്ടം കൂട്ടാം, ഇതൊക്കെ ഓരോരുത്തരുടെ കണക്കിനെ. അപ്പം ഇത് കണ്ടില്ലേ, ഈ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി ഇതിൽ നമ്മൾ എന്തെന്നാ പറയാം, മല്ലിപ്പൊടി ചേർത്തിട്ടില്ല, അങ്ങനെയുള്ള. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ തയ്യാറാക്കുന്ന രീതി ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പൊ ഇതിനൊരു പ്രത്യേക, നമ്മൾ പല കട്ട്ലേറ്റും ചിക്കൻ കട്ട്ലേറ്റും അത് കട്ട്ലേറ്റ് തന്നെ ഞാൻ പല രീതിയിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ആ രീതിയിലല്ല ഇന്നത്തെ കട്ട്ലേറ്റ് തയ്യാറാക്കുന്നത്. ഇനി ലാസ്റ്റ് തയ്യാറാക്കാൻ പോകുന്നതും ആ രീതിയിലല്ല. അപ്പൊ കണ്ടില്ലേ, അപ്പൊ ഇത് ഞാൻ ഇതുപോലെ ഞാൻ എല്ലാം റെഡിയാക്കി കൊണ്ടുവരട്ടെ. അപ്പൊ 10 എണ്ണം ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിലോട്ട് ഇതേ കണ്ടില്ലേ, റസ്കിന്റെ പൊടിയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കി എടുത്ത് വെച്ചേക്കണം. അപ്പൊ ഈ റസ്കിന്റെ പൊടിയിലോട്ട് ഞാനൊരു കനം കുറഞ്ഞ സേമിയ ഇട്ടില്ലേ, നൈസ് സേമിയ, അത് ഞാൻ ഇതിനെ പൊടിയായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം, നല്ല കനം കുറഞ്ഞ സേമിയാണ്. അപ്പോൾ ഇതിൽ ഞാൻ ബ്രെഡിന്റെ പൊടിയല്ല, റസ്കിന്റെ പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ കനം കുറഞ്ഞ മിക്സ് ഈ സേമിയ, എന്നിട്ട് നമുക്ക് ഇത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ കലക്കി വെച്ചിരിക്കുന്ന മൈദയുടെ പൊടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾക്ക് ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ ഞാൻ 2 കൈ വേണം എനിക്ക്, അല്ലെങ്കിൽ എന്താന്ന് ഇതിലേക്ക് വീഴും. എന്നിട്ട് ഇത് വീണ്ടും നമ്മളിത് തിരിച്ചിട്ടിട്ട് അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ആക്കി മാറ്റി വയ്ക്കാം. അതേപോലെ ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചുതരാം. വീണ്ടും നമുക്ക് ഇതെന്താന്ന് ഒറ്റ അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ അവിടെ കുഴഞ്ഞു പോവും, അതാണ് പ്രശ്നം. പിന്നെ നമുക്കിതൊന്ന് മറിച്ചിട്ടിട്ട് ഈ സൈഡും കൂടി ഒന്ന് ഇതാക്കി കണ്ട. അതേപോലെ ഞാൻ എല്ലാം ചെയ്തെടുക്കട്ടെ കേട്ടോ വേഗം. അപ്പൊ ഞാനിവിടെ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി കിച്ചൺ മറ്റേ വർക്കാൻ വേണ്ടി പോകണ്ടേ, അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ഇതിലോട്ട് നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലാണ് ഞാനിത് തയ്യാറാക്കുന്നത് കേട്ടോ, വെളിച്ചെണ്ണയിലല്ല. എനിക്ക് കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഓയില് തയ്യാറാക്കാനാണ് കൂടുതൽ ഇഷ്ടം, ടേസ്റ്റും അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതിവിടെ നല്ല പോലെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പൊ അതെ ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യം തന്നെ തീ നല്ലോണം കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ നമ്മൾക്ക് ഇത് ഇടുമ്പോ നമുക്കൊന്ന് സിമ്മിലാക്കണം. അപ്പൊ ഇനി ഞാനൊന്ന് തീ കുറച്ച് വെക്കണേ, എണ്ണ ചൂടാവാൻ വേണ്ടി നമ്മൾ തീ കൂട്ടി വെക്കണം. അപ്പൊ ഇത് നമ്മൾക്ക് ഞാൻ ചെറിയ പാനാണ് എടുത്തത്, ഒത്തിരി വലിയ പാൻ എടുത്തില്ലായിരുന്നു. വെറുതെ എണ്ണ വെറുതെ വേസ്റ്റ് ആക്കണല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ വലിയ പാൻ എടുക്കുമ്പോൾ അതനുസരിച്ച് എണ്ണ കൂടുതൽ ചിലവാകും, അത് പിന്നെ നമുക്ക് ഉപയോഗിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഞാനിന്ന് ചെറിയ പാനാണ് ഉണ്ടാക്കിയത്. അപ്പൊ ഞാൻ എൻ്റെ പഴയ ചട്ടകവും എല്ലാം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിടട്ടെ. എനിക്കിത് രണ്ടുണ്ടെങ്കിലാണ് എനിക്ക് എൻ്റെ കാര്യങ്ങൾ നടക്കുള്ളേ. അപ്പൊ ഇതെല്ലാം ഒന്ന് മറിച്ചിട്ടിട്ട് അതെ. അപ്പൊ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആദ്യം 5 എണ്ണോണ്ട് ഇട്ടിരുന്നത്, അതിൻ്റെ ഇടയ്ക്ക് ഒരു നടുക്കൊരു ഗ്യാപ്പ് ഒന്ന് പോലെ എണ്ണോട് ഞാൻ ഇട്ടിരുന്നുണ്ട്, അത് ക്യാമറയിൽ വന്നിട്ടില്ല. നമ്മളുടെ ആദ്യത്തെ സെറ്റിംഗ് അവിടെ എടുക്കണേ. അതിനിടയ്ക്ക് ഇവിടെ റസ് വന്നിട്ട് നോക്കിയൊക്കെ പോയി, ആ ഇല്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ട് വിട്ടിട്ടുണ്ട്. അതിന് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു മണം വരുമ്പോഴൊക്കെ എന്താണെന്നുള്ളത് നോക്കാൻ വേണ്ടി ഇവിടെ വരും. അപ്പൊ ഞാൻ ഇതിവിടെ ഫുള്ള് എടുക്കട്ടെ. അപ്പൊ ഞാൻ ഇവിടെ അടുത്ത സെറ്റും കൂടെ ഇട്ട് കൊടുത്തേക്കാം. അതെ എന്നെ ഇന്ന് ചാടിയിട്ടുണ്ടായിരുന്നോ, ഇപ്പൊ ചാടി. എന്റെ കയ്യിലോട്ട് തെറച്ചുകൊണ്ട് എനിക്ക് ഇത്തിരി പേടിയുണ്ട്. കയ്യിലേക്കൊന്ന് തെറിച്ച്,
Okay, bye, thank you.